and welcome back to my channel. എൻ്റെ പേര് പ്രിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 21 ദിവസത്തിൽ നമ്മൾക്ക് എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും അതെല്ലാം തന്നെ നിർത്തിയിട്ട് നല്ല പുതിയ മുടി തഴച്ച് വളരാനായിട്ട് സഹായിക്കുന്ന ചില ടിപ്സും അതുപോലെ തന്നെ ഇൻഫർമേഷനുമാണ് ഞാൻ പറയാനിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എവിടെ നോക്കിയാലും ഒരു 10-6 പേർക്കെങ്കിലും ഈ മുടിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. മുടി കൊഴിച്ചൽ, താരൻ, മുടി വളരാത്തത്, കഷണ്ടി, ഇതുപോലെ ഈ 10-6 പേർക്കെങ്കിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മുടിയുടെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മുടിയുടെ പ്രോബ്ലംസ് എല്ലാം തന്നെ വരുന്നത്? അപ്പോൾ മുടിയെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ കാണുന്നതെല്ലാം കേൾക്കുന്നതെല്ലാം തന്നെ നമുക്ക് നമ്മളെ മുടിയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു ഉപകാരവും ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുടി എന്താണ്, മുടി കൊഴിയാനുള്ള കാരണം എന്താണ്, മുടി എന്തുകൊണ്ടാണ് വളരാതിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ 21 ഡേയ്സിൽ, അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 21 ദിവസത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100% ഇല്ലെങ്കിലും ഒരു 90% റിസൾട്ട്സ് തീർച്ചയായിട്ടും കിട്ടും, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ സോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമുക്ക് നമ്മുടെ മുടിയെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ആയുർവേദ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആയുർവേദത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരം പ്രവർത്തിക്കുന്നത്, എല്ലാ അവയവങ്ങളും നമ്മുടെ ശരീരം മുഴുവൻ തന്നെ പ്രവർത്തിക്കുന്നത് 3 ദോഷങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. വാതം, പിത്തം, കഫം എന്ന് പറയുന്ന ഈ 3 ദോഷങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ 3 ദോഷങ്ങളാണ് ഒരാളുടെ മുടി ചുരുണ്ടതാണോ അല്ലെങ്കിൽ നീണ്ടതാണോ, വേവി ആണോ, ഫ്രിസി ആണോ, അല്ലെങ്കിൽ സോഫ്റ്റ് ആൻഡ് ഷൈനി ആണോ എന്നുള്ള ഓരോ കാര്യങ്ങളും നിർണ്ണയിക്കുന്നത് ഈ 3 ദോഷങ്ങളാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് ദോഷങ്ങൾ പ്രിഡോമിനൻ്റ് ആയിരിക്കും. അതായത് ചിലർ പിത്താ ബോഡി ടൈപ്പ് ആയിരിക്കും. പിത്താ ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റ് ബോഡി ആയിരിക്കും അവർക്ക്. ചിലർക്ക് കഫ ബോഡി ടൈപ്പ് ആയിരിക്കും, ചിലർക്ക് വാതം ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് ബോഡി ആയിരിക്കും ഉള്ളത്. അത് ബേസ് ചെയ്തിട്ടാണ് ഒരാൾ മെലിഞ്ഞിട്ടോ തടിച്ചിട്ടോ അല്ലെങ്കിൽ മുടിയും എല്ലാം തന്നെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ 3 ദോഷങ്ങളും ആർക്കാണോ ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നത്, അതായത് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ, ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ അയാൾ ആരോഗ്യവാനായിരിക്കും. ഈ 3 ദോഷത്തിൽ ഏതെങ്കിലും ഒരു ദോഷം ഇംബാലൻസ് ആയി കഴിഞ്ഞാലും നമുക്ക് അതിനെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ബോഡിലി ചേഞ്ചസ് എല്ലാം തന്നെ വരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ പിത്തദോഷം കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബോഡി ഹീറ്റ് ഇൻക്രീസ് ആവും. ബോഡി ഹീറ്റ് ഇൻക്രീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടെമ്പേർഡ് ആവും, പെട്ടെന്ന് ദേഷ്യം വരും. അതുപോലെ തന്നെ ചൂട് ഒരുപാടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബി പി ഉണ്ടാവും, പിന്നെ മുടി കൊഴിച്ചിലുണ്ടാവും. മുടിയിൽ ഹീറ്റ് ഒരുപാട് ആവുന്നത് കൊണ്ട്, സോറി, നമ്മുടെ തലയിൽ ഹീറ്റ് ഒരുപാട് ആവുന്നുണ്ട്, പിത്തം കയറി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഹീറ്റ് ഒരുപാട് ആവുന്നത് കൊണ്ട് മുടി തിന്നിങ് ഉണ്ടാവും, പ്രീമെച്യൂർ ഗ്രേയിങ് ഉണ്ടാവും. അതുപോലെ മുടിയുടെ കളർ വന്നിട്ട് ബ്ലാക്ക് നിറത്തിൽ നിന്ന് അങ്ങനെ കളർ ചേഞ്ച് ആവാനുള്ള, ചിലർക്ക് നല്ല ബ്രൗൺ ആയിട്ട് തിന്നായിട്ടുള്ള മുടിയൊക്കെ കാണും. അപ്പോൾ അവർക്ക് പിത്തം കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ പിത്തം ഇംബാലൻസ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ 3 ദോഷത്തിനും അതതായിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ മുടിയുടെ കാര്യത്തിൽ മെയിനായിട്ട്, മുടിയുടെ കാര്യത്തിൽ നിന്നല്ല, നമ്മുടെ ബോഡിയുടെ കാര്യത്തിൽ മെയിനായിട്ടുള്ള 3 ദോഷങ്ങളും മെയിനാണ്. അതിൽ മെയിൻ വന്നിട്ട് വാതദോഷം എന്നാണ്, വാതദോഷമാണ്. ഈ വാതദോഷമാണ് നമ്മുടെ, നമ്മൾ കഴിക്കുന്ന ആഹാരം അല്ലേ, അതിലുള്ള ന്യൂട്രിയൻസ്, അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള സത്തുകളെല്ലാം തന്നെ നമ്മുടെ ശരീരം മുഴുവനായിട്ട് കൊണ്ടു ചേർക്കുന്നത് നമ്മുടെ ഈ വാതദോഷം എന്ന് പറയുന്ന ഈ ഒരു ദോഷമാണ്. അപ്പോൾ നമ്മുടെ സത്തുകളെല്ലാം തന്നെ ബോഡിയിൽ കറക്റ്റായിട്ട് പോയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാം, നമ്മൾ വീക്കാവും, അതുപോലെ തന്നെ അസുഖങ്ങൾ ഉണ്ടാവും. അപ്പോൾ എല്ലാ അസുഖങ്ങൾക്കും ഈ വാതദോഷത്തിൻ്റെ ഇംബാലൻസ് ആണ് കാരണം. അതുപോലെ തന്നെ വാതദോഷത്തിൽ ഇംബാലൻസ് ഉണ്ടായി കഴിയുമ്പോൾ മെയിനായിട്ട് നമുക്ക് ഉണ്ടാവുന്നത് മുടി കൊഴിച്ചിലാണ്. അപ്പോൾ മുടി കൊഴിച്ചൽ എന്ന് പറയുന്നത് വാതദോഷം ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. പിത്തദോഷം ഇംബാലൻസ് ആയാലും നമുക്ക് മുടി കൊഴിച്ചൽ ഉണ്ടാവും, പക്ഷെ മെയിനായിട്ട് ഈ വാതദോഷത്തിൻ്റെ ഇംബാലൻസ് ആണ് നമ്മുടെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നതിന് കാരണമാവുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം. മുടി കൊഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലും ഒരു ദോഷത്തിൻ്റെ ഇംബാലൻസ് ആവാം എന്ന് നമ്മൾ
നമ്മൾ മനസ്സിലാക്കണം. മെയിനായിട്ട് വാതദോഷം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുടി കൊഴിച്ചൽ നിർത്താനായിട്ട് നമുക്ക് കഴിയും. പിന്നെ മുടി കൊഴിയാനായിട്ടുള്ള മറ്റൊരു കാരണം എന്താണെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏജിങ് ആണ്. ഏജിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വയസ്സാകും തോറും നമുക്ക് വാതദോഷം വന്നിട്ട് നമുക്ക് ഇംബാലൻസ് ആവാനായിട്ട് കൂടുതലായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ ആരായാലും ഏജിങ് ആകുമ്പോൾ വാതദോഷത്തിൽ ഇംബാലൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഏജിങ് ആകുന്ന സമയത്ത്, അതായത് ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മുൻപ് തന്നെ ഏജിങ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മുടി കൊഴിച്ചൽ ഉണ്ടാവാനായിട്ട് സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ദോഷം ബേസ് ചെയ്തിട്ട് ഇതാണ് മുടി കൊഴിച്ചലിന് പറയാനുള്ളത്. ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ പറയാം, ഞാൻ ഒരു ലിസ്റ്റ് പറയാം. ഈ ലിസ്റ്റിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംബന്ധപ്പെടുത്താനായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കണ്ടറിയുക. അതിനുശേഷം അത് സംബന്ധപ്പെട്ടിട്ടുള്ള ആൻസർ ഞാൻ പറയാം. അപ്പം ഞാൻ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ശ്രദ്ധിച്ച് നോക്കുക. മുടി കൊഴിയാനുള്ള കാരണങ്ങൾ: ആദ്യം ജനറ്റിക്സ്, അതായത് പാരമ്പര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ കാരണം. പോസ്റ്റ് പ്രഗ്നൻസി, അതായത് ഡെലിവറിക്ക് ശേഷമുള്ള കൊഴിച്ചൽ. പെട്ടെന്ന് വെയിറ്റ് ലോസ് ആവുക, നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ കൊഴിയും. പിന്നെ സ്കാൽപ്പ് വളരെ ഡ്രൈ ആണ്, അതുകൊണ്ട് നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടാവും, അതുമൂലം മുടി കൊഴിയും. ഇറഗുലർ റുട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരവണ്ണം ഭക്ഷണം കഴിക്കാതിരിക്കുക, നേരത്തിന് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ നേരത്തിന് ഉറങ്ങാതിരിക്കുക, രാവിലെ നേരത്തെ എണീക്കാതിരിക്കുക, അങ്ങനെയുള്ള റുട്ടീൻ കാരണം നമുക്ക് മുടി കൊഴിയും. പിന്നെ ഒരുപാട് യാത്ര ചെയ്യുന്നത്, ഉറക്കം ശരിയായിട്ട് കിട്ടാതിരിക്കുന്നത്, ഒരുപാട് തണുത്ത ആഹാരം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് തണുത്ത പാനീയം ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നല്ല തണുപ്പോടെ കുടിക്കുന്നത്, ഡീപ് ഫ്രൈ ചെയ്ത ആഹാരം കഴിക്കുന്നത്, അല്ലെങ്കിൽ പാക്കറ്റിൽ കിട്ടില്ല നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം പ്രോസസ്സ് ചെയ്ത ആഹാരങ്ങൾ, അല്ലെങ്കിൽ ടിന്നിൽ ക്യാനിലുള്ള ഇങ്ങനത്തെ ഫ്രോസൺ ഫുഡ്സ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് മധുരമുള്ള ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ കെമിക്കൽസ് ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫുഡെല്ലാം കഴിക്കുന്നതും ഹെയർ ലോസിന് കാരണമാവും. ഈ മുൻപറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡൈജഷന് ഡിസ്റ്റർബ് ആവും, അതുപോലെ തന്നെ നമ്മുടെ ദേഹത്ത് ഒരുപാട് ടോക്സിൻസ് കൂടാനായിട്ട് അത് കാരണമാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലുള്ള വാതദോഷം എന്ന് പറയുന്നത് കൂടും. വാതദോഷം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അപാരമായിട്ട് മുടി കൊഴിയും. മുടി കൊഴിച്ചൽ മാത്രമല്ല, നമുക്ക് അസുഖങ്ങളും വരാനായിട്ട് ചാൻസസ് ഉണ്ട്. മുടി കൊഴിയാനുള്ള മറ്റു കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആണുങ്ങളാണെങ്കിൽ പുകവലിക്കുന്നത്, അതുപോലെ തന്നെ മദ്യപിക്കുന്നത് ഒരുപാട്, പിന്നെ ഒരുപാട് വിനീഗറിലിട്ട് സാധനങ്ങൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ പിക്കിൾസ് ഒരുപാട് അളവിൽ കൂടുതൽ കഴിക്കുന്നത്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുന്നത്, അതായത് സോഡ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ്, പെപ്സി കോല പോലത്തെ ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ ഒരു സത്വമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കുന്നത്. സോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ മുടി കൊഴിയാനായിട്ട് ഇടയാക്കും. അപ്പൊ ഈ ലിസ്റ്റ് കണ്ടില്ലേ, ഈ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളോട് കൂടി സംബന്ധപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കാരണമായിരിക്കും നിങ്ങൾക്ക് മുടി കൊഴിയുന്നത്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ആ ലിസ്റ്റിൽ കണ്ട എല്ലാ കാര്യങ്ങളും വാതദോഷത്തിനെ ഇംബാലൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടതെല്ലാം തന്നെ. അപ്പൊ ഇതെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. കംപ്ലീറ്റ് ആയിട്ട് പറ്റിയിട്ടില്ലെങ്കിലും കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വാതദോഷത്തിന് ബാലൻസ്ഡ് ആയിട്ട് വെക്കാൻ പറ്റും. അതുമൂലം നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുടിയെ കുറിച്ചിട്ടാണല്ലോ. അപ്പോൾ മുടി കൊഴിച്ചൽ അല്ലെങ്കിൽ മുടിയുടെ പ്രോബ്ലംസ് നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ചില ഇൻഫർമേഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് വാതദോഷത്തിന് കൺട്രോളിൽ വയ്ക്കാനായിട്ട് പറ്റും. ഈ ത്രിദോഷങ്ങളെ ബാലൻസ്ഡ് ആയിട്ട് വയ്ക്കാനായിട്ട് ആയുർവേദം പറയുന്ന ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 6 മണിക്ക് എണീക്കുക, 10 മണിക്ക് രാത്രി 10 മണിക്ക് മുൻപ് കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രാത്രി കുറേ നേരം ഉറങ്ങാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ 4 മണിക്കുള്ളിൽ എണീക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ എണീക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 6 മണിക്കെങ്കിലും എണീക്കാനായിട്ട് നോക്കുക. രാത്രി 10 മണിക്ക് മുൻപ് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്തിട്ട് 10 മണിക്ക് മുൻപ് തന്നെ കിടക്കാനായിട്ട് പോവുക. അപ്പോൾ ഇതാണ് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡി നന്നായിട്ട് വർക്കാവും, നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം എല്ലാം തന്നെ ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ അമിത വണ്ണം കൂടുക, അല്ലെങ്കിൽ മുടി കൊഴിച്ചൽ ഉണ്ടാകുക, അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളൊന്നും തന്നെ നമുക്ക് വരില്ല. രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ ശരിയായ സമയത്ത് ശരിയായ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ആയുർവേദ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്താണോ കഴിക്കുന്നത് എന്നതിനേക്കാളും നമ്മൾ എന്താണോ ഡൈജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് ആയുർവേദ പറയുന്നത്. അപ്പോൾ
ഡൈജസ്റ്റ് നമ്മൾ എന്താണോ ഡൈജസ്റ്റ് ചെയ്യുന്നോ അതായിരിക്കും നമ്മുടെ ബോഡിയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ആഹാരം ഫ്രഷ് ആയിട്ടും അതുപോലെ തന്നെ നല്ല നേച്ചുറലായിട്ടുമുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ കഴിക്കേണ്ടത്. അപ്പോൾ പച്ചക്കറികളും പഴങ്ങളും ചീരവകകളും ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായിട്ട് കഴിക്കുക. അതുമാത്രമല്ല നമ്മുടെ ബോഡി ഡീടോക്സ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കഴിച്ചാലും അത് അബ്സോർബ് ആവില്ല, നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആവില്ല. അപ്പോൾ ഡീടോക്സ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡീടോക്സ് ചെയ്യാനായിട്ട് നമ്മൾ പുറത്തൊന്നും പോകണ്ട, കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ വാങ്ങിച്ച് ചെയ്യേണ്ട. ഡീടോക്സ് ചെയ്യാനായിട്ട് നമുക്ക് നേച്ചറിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചീരയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നേച്ചുറലായിട്ട് തന്നെ നമ്മുടെ ബോഡി ഡീടോക്സ് ചെയ്യും. അപ്പോൾ ഒരാഴ്ചയിൽ 3-4 തവണ നമ്മൾ ചീരയെല്ലാം തന്നെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് എല്ലാം തന്നെ പുറത്ത് തള്ളും, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള ന്യൂട്രിയൻസ് എല്ലാം തന്നെ നമുക്ക് അബ്സോർബ് ആവാനായിട്ട് സഹായിക്കും. അപ്പോൾ പച്ചക്കറികളും പഴങ്ങളും ചീരവകകളും എല്ലാം തന്നെ ധാരാളമായിട്ട് കഴിക്കുക. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡി നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ലുക്കിംഗ് സ്കിന്നും ഹെയറും എല്ലാം തന്നെ നമുക്ക് കിട്ടും. അതുമാത്രമല്ല നമ്മൾ വിറ്റമിൻസ് മാത്രമല്ലാതെ നമുക്ക് പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പ്രോട്ടീൻ ധാരാളമായിട്ട് കഴിക്കാം. പിന്നെ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മുടി നന്നായിട്ട് കൊഴിയും. അപ്പോൾ കാൽഷ്യം കഴിക്കാനായിട്ട് നോക്കുക. സ്ട്രോങ് ബോണ് ഉണ്ടെങ്കിലേ നമുക്ക് സ്ട്രോങ് ഹെയറും ഉണ്ടാവുള്ളൂ, സ്ട്രോങ് നെയിൽസ് ഹെയർ എല്ലാം തന്നെ ഉണ്ടാവുള്ളൂ. ബോൺസിനും ഹെയറിനും നെയിൽസിനും എല്ലാം തന്നെ സംബന്ധമുണ്ട്. അപ്പോൾ ഈ ബോൺസിൻ്റെ ഒരു ഫോർമേഷനുള്ള ബൈ പ്രോഡക്ട്സ് ആണ് ഈ ഒരു നെയിൽസും ഈ ഹെയറും എല്ലാം പറയുന്നത്. അപ്പോൾ ബോൺസ് സ്ട്രോങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഹെയറും നെയിൽസും എല്ലാം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കാൽഷ്യം ധാരാളമായിട്ട് കഴിക്കുക. കാൽഷ്യം നമുക്ക് ഫിഷിലുണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്നപ്പുല്ല്, രാഗിയില്ലേ, നമ്മുടെ രാഗിയിൽ കൂടുതലായിട്ട് കാൽഷ്യം ഉണ്ട്. അപ്പോൾ പ്ലാന്റ്സിലെ വെച്ചിട്ട് രാഗിയിലാണ് കാൽഷ്യം കൂടുതലായിട്ടുള്ളത്. അത് ഈസിയാണ്, നമുക്ക് ചീപ്പാണ്. അപ്പോൾ ഡെയിലി രാഗി മാൾട്ട് കുടിക്കാം, അല്ലെങ്കിൽ നമ്മൾ പോറിജില്ലേ, നമ്മൾ കഞ്ഞി ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ അങ്ങനെ പല വിധത്തിൽ നമുക്ക് കാൽഷ്യം ആയാലും പ്രോട്ടീൻ ആയാലും പച്ചക്കറികൾ മൂലമും പഴങ്ങൾ മൂലമും എല്ലാം തന്നെ നമുക്ക് നേച്ചുറലായിട്ട് തന്നെ നമ്മുടെ ബോഡീനെ ആരോഗ്യമായിട്ട് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം തന്നെ ഫോളോ ചെയ്യുക. കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക. പിന്നെ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. നമുക്ക് എല്ലാവർക്കും ജങ്ക് ഫുഡ് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒക്കേഷണലി മാത്രം കഴിക്കുക, ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കാതിരിക്കുക. പിന്നെ ഒരുപാട് എണ്ണയിൽ പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കുക. ഒരുപാട് ഓയിലി ഫുഡ്സ് ഒഴിവാക്കുക. പിന്നെ ഒരുപാട് സ്പൈസി ആയിട്ട് നല്ല എരിവുള്ളതും പുളിയുള്ളതും ഇങ്ങനത്തെ ഫുഡ്സ് എല്ലാം തന്നെ ഒഴിവാക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ബോഡി ഒരുവിധം നല്ലൊരു ഫോമിൽ നല്ല എന്താ പറയുക മെറ്റബോളിസമും ബോഡീൻ്റെ ഡൈജഷനും എല്ലാം തന്നെ കറക്റ്റായിരിക്കും. എല്ലാം കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് മുടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മുടി കൊഴിച്ചലായാലും ശരി, മുടി വളരാതിരിക്കുന്നതായാലും എല്ലാം തന്നെ അതിനൊരു സൊല്യൂഷൻ കിട്ടാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ, അതായത് ജീരകം, കുരുമുളക്, അതുപോലെ തന്നെ മഞ്ഞൾ, ഇതുപോലെ കാര്യങ്ങളെല്ലാം തന്നെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ദിവസം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഇതുപോലെ നമ്മൾ ജീരകവെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. ഇതെല്ലാം തന്നെ ചൂടുവെള്ളം പറയുമ്പോൾ ഹോട്ടായിട്ടല്ല, നമ്മൾ ത്രൂ ഔട്ട് ദി ഡേ ഒരു ദിവസത്തിൽ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നുമ്പോഴെല്ലാം തന്നെ കുറച്ച് ലൈറ്റ് വാം ആക്കിയിട്ട് വെള്ളം കുറച്ച് ചൂടാക്കിയിട്ട് സിപ്പ് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഡൈജഷന് അത് വളരെ അതായത് സഹായിക്കും. അതുമൂലം നമുക്ക് ബോഡി ഫിറ്റായിട്ട് വെക്കാനായിട്ടും നമുക്ക് സഹായിക്കും. അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എക്സസൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ നല്ല ഹാർഡായിട്ടുള്ള എക്സസൈസ് എല്ലാം തന്നെ പഠിച്ചിട്ട് ചെയ്യുക, അങ്ങനെയല്ല. അപ്പോൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വാക്കിംഗ് പോയാൽ മതി. രാവിലെ കുറച്ച് നേരം അല്ലെങ്കിൽ വൈകിട്ട് കുറച്ച് നേരം ഒന്ന് വാക്കിംഗ് പോവുക. അപ്പോൾ ഈസിയാണ് ഇത്. അതുപോലെ തന്നെ വാക്കിങ്ങിനെ പോലെ ഒരു ബെസ്റ്റ് എക്സസൈസ് ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ വാക്കിംഗ് പോയി കഴിഞ്ഞാൽ ഫുൾ ബോഡി നമുക്ക് എക്സസൈസ് ചെയ്ത പോലെയാണ്. അപ്പോൾ വാക്കിംഗ് പോകുന്നത് ബെസ്റ്റാണ്. പിന്നെ വീട്ടിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാം. ഇപ്പോൾ ഹൗസ് വൈഫ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മോബിൽ അത് വീട് തുടയ്ക്കുന്നതിന് പകരം തുണിയിൽ തുടയ്ക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു എക്സസൈസാണ്. അപ്പോൾ ചില കാര്യങ്ങൾ കുറച്ച് ലേസി ആയിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ ബോഡിക്ക് അനക്കം കിട്ടും. അപ്പോൾ അതും ഒരു വ്യായാമമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൂര്യ നമസ്കാരം ചെയ്യാം. യോഗ ഈസ് ദ ബെസ്റ്റ് എന്ന് പറയാം. അപ്പോൾ സൂര്യ നമസ്കാരം വളരെ ഈസിയാണ്. ഒരു ദിവസം രാവിലെ ഒരു 15 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മതി. വെറും 15 മിനിറ്റ് മതി. നമ്മൾ രാവിലെ എണീറ്റ് ഉടനെ ഇപ്പോൾ 6 മണിക്ക് നിങ്ങൾ എണീക്കുകയാണെങ്കിൽ
നമ്മള് ബ്രഷ് ഒക്കെ ചെയ്ത് വന്നതിന് ശേഷം ഒരു 6:30 തൊട്ട് ഒരു 6:30 വരെ നമുക്ക് ചെയ്യാം. അപ്പോൾ സൂര്യ നമസ്കാരം ബെസ്റ്റാണ്, അതുപോലെ തന്നെ ഈസിയുമാണ്. അപ്പോൾ അത് ചെയ്യുന്നതും വളരെ നല്ലതാണ് നമ്മുടെ ബോഡി ഫിറ്റ് ആയിട്ട് വെക്കാനായിട്ടും. പിന്നെ നമുക്ക് ഹെയർ ലോസ് ഉള്ളവർക്ക് യോഗ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സൂര്യ നമസ്കാരം ചെയ്താലും നമുക്ക് ഹെയർ ലോസ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വ്യായാമം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലത്തെ മസിൽസ് എല്ലാം തന്നെ നല്ലപോലെ സ്ട്രെച്ചാവും മാത്രമല്ല നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും ഈക്വലായിട്ട് ഈവൻ ആയിട്ട് പോയി ചേരും. ഇപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഗ്ലോയിങ് സ്കിന്നും അതുപോലെ തന്നെ ന്യൂട്രിയൻസ് എല്ലായിടത്തും പോയി ചേരുന്നത് കൊണ്ട് നമുക്ക് ഹെൽത്തി ഹെയറും കൂടി നല്ലപോലെ വളരാനായിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടും വളരെയധികം സഹായിക്കും. അപ്പോൾ എക്സസൈസ് നിങ്ങൾ ഡെയിലി ചെയ്യാനായിട്ട് നോക്കുക. എക്സസൈസ് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ജിമ്മിലൊന്നും പോയി ചെയ്യേണ്ട, ചെറിയ ചെറിയ എക്സസൈസ് വാക്കിംഗ് പോവുക, യോഗ ചെയ്യാത്തപോലത്തെ എക്സസൈസ് എല്ലാം തന്നെ ചെയ്താൽ മതി. പിന്നെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്കം ആവശ്യമാണ്. അപ്പോൾ ഉറക്കമാണ് മെയിൻ. ഇപ്പോൾ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ കുറേ ചേഞ്ചസ് ഉണ്ടാവും, ദോഷങ്ങൾ ഇംബാലൻസ് ആവാനായിട്ടുള്ള ചാൻസസ് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ അപ്പോൾ 6 എണീക്കുക, 10 ഉറങ്ങാനായിട്ട് പോകുക. അപ്പോൾ നമുക്കൊരു 8 സൗണ്ട് സ്ലീപ്പ് കിട്ടും, നല്ല ഉറക്കം കിട്ടും. അടുത്ത ദിവസം രാവിലെ നമുക്ക് ഫ്രഷ് ആയിട്ട് എല്ലാം ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും എല്ലാം തന്നെ ഭയങ്കര ഫ്രഷായിരിക്കും നമ്മൾ നല്ലപോലെ ഉറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഉറക്കം കുറവായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ പ്രോബ്ലംസ് വരും, പെട്ടെന്ന് ദേഷ്യം വരും, ഒരു കാര്യത്തിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ വിശപ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരുപാട് വിശക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ബോഡിയിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും, അതുപോലെ തന്നെ ബോഡിയിൽ മെറ്റബോളിസം ചേഞ്ചസ് ഉണ്ടാവും, അതുമൂലം നമുക്ക് ഒബിസിറ്റി ഉണ്ടാവും, ഹെയർ ലോസ് ഉണ്ടാവും, പിന്നെ കുറേ പ്രോബ്ലംസ് വരും ഉറക്കം കുറവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ല ഉറക്കം അതാണ് മെയിന് മൂന്നാമത്തെ ടിപ്പ്, ഇതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി കഴുകാനായിട്ട് നേച്ചുറലായിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അപ്പോൾ നേച്ചുറൽ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഷാമ്പൂ, ഞാനൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്, ഞാൻ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. അപ്പോൾ അതുപോലത്തെ ഷാമ്പൂസ് എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ ഈ പൊടികളൊക്കെ നമ്മൾ പണ്ട് ചീവയ്ക്ക പൊടി ഇതുപോലെയൊക്കെ യൂസ് ചെയ്ത് കഴുകാറുണ്ട്. അപ്പോൾ ഒന്നും നമുക്ക് അത്രയ്ക്ക് പ്രോബ്ലംസ് ഒന്നും വരാറില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെമിക്കൽസ് ഒരുപാട് ഉള്ള പ്രോഡക്ട്സ് ഒഴിവാക്കാനായിട്ട് നോക്കുക. ഹെർബൽ ബേസ്ഡ് പ്രോഡക്ട്സ് നല്ല കമ്പനീസ് തന്നെ ഇപ്പോൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഷാമ്പൂ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതുപോലുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. തല കഴുകുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഷാമ്പൂ എടുത്ത് യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ കെമിക്കൽ ബേസ്ഡ് അതായത് കുറച്ചെങ്കിലും കെമിക്കൽസ് ഉണ്ടാവും നമ്മൾ ഹെർബൽ എന്ന് പറഞ്ഞാലും തന്നെ. അപ്പോൾ ഷാമ്പൂ ടൈപ്പിലുള്ള പ്രോഡക്ട്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കേണ്ട. അത് നിങ്ങളുടെ മുടിനെ ഒരുപാട് ഫ്രിസി ആയിട്ട് മുടി പൊട്ടിപ്പോവാനായിട്ടും എല്ലാം കാരണമാവും. കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക, ഡൈലൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക. നേച്ചുറൽ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ക്വാണ്ടിറ്റിയിൽ ഒരു സംബന്ധവുമില്ല നമ്മുടെ മുടിക്കും ക്വാണ്ടിറ്റിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുത്ത് യൂസ് ചെയ്യാം മുടിയുടെ നീളത്തിനും തിക്നെസ്സിനും അനുസരിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ നനഞ്ഞ മുടി ചീകാതിരിക്കുക. നനഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, അതായത് മുടി കഴുകിയതിന് ശേഷം നല്ലപോലെ തോർത്തിയിട്ട് ഫാനിലോ നേച്ചുറലായിട്ട് ഉണങ്ങാനായിട്ട് വിടുക. ഒരുപാട് ഡ്രയേഴ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഫ്ലാറ്റനിങ് ആയ നമ്മൾ ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലോ ഡ്രയർ യൂസ് ചെയ്യുക. ഡെയിലി വൈസിൽ ഇങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക, കഴിവതും കുറയ്ക്കാനായിട്ട് നോക്കുക അതിൻ്റെ യൂസേജ് എല്ലാം തന്നെ. അപ്പോൾ പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ഇടാതിരിക്കുക. ടൈറ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ ഹൈ പോണിറ്റെയിൽ നല്ല ടൈറ്റ് ആയിട്ടെല്ലാം കെട്ടിയിട്ട് പോവുക, അല്ലെങ്കിൽ ഒരുപാട് ടൈറ്റ് ആയിട്ട് കെട്ടുക, അല്ലെങ്കിൽ നനഞ്ഞ മുടി ഒരുപാട് വലിച്ച് ടൈറ്റ് ആയിട്ട് പിന്നിട്ടിട്ട് പോവുക, അല്ലെങ്കിൽ ഇതുപോലെ പല ടൈറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് എല്ലാം തന്നെ ഒഴിവാക്കുക. പിന്നെ പുറത്തൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഹെയർ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വെയിലത്ത് പോവുകയാണ്, നല്ല ചൂടുള്ള വെയിലാണെന്നുണ്ടെങ്കിൽ തലയിൽ ഒരു സ്കാർഫോ അല്ലെങ്കിൽ കുടയോ വെച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ചില ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണലി നമ്മൾ കെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഒരാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 ആകുമ്പോഴോ നമുക്ക് ഹെയർ പാക്സ് എല്ലാം ട്രൈ ചെയ്യാം. ഹെയർ പാക്സ് എന്ന് പറയുമ്പോൾ 100% നേച്ചുറൽ ആയിട്ടുള്ളത് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പാക്സ് അതായത് നമ്മുടെ സ്കാൽപ്പിൽ ഇടുന്ന കാര്യങ്ങൾ നേച്ചുറലായിട്ട് തന്നെ ഇരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് ഭൃംഗരാജ ഇല്ല, നമ്മുടെ കണ്ണുണ്ണി വളരെ നല്ലതാണ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നെല്ലിക്ക നല്ലതാണ്, ആര്യവേപ്പില നല്ലതാണ്, ആലുവേര നല്ലതാണ്, പിന്നെ എന്താണ് ചെമ്പരത്തി വളരെ വളരെ നല്ലതാണ് നമ്മുടെ ഹെയറിന്. അപ്പോൾ ഇതുപോലുള്ള ഹെയർ പാക്സ് എല്ലാം തന്നെ നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് കുറേ DIYs ഉണ്ട്, നമ്മൾ മിക്സ് ആൻഡ് മാച്ചിൽ അതായത് മാറ്റി മാറ്റി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 100% നേച്ചുറലായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്താലും നമുക്ക് യാതൊരു സൈഡ്
സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല. കെമിക്കൽസ് യൂസ് ചെയ്താലാണ് നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാകുക. പിന്നെ ഞാൻ കുറച്ച് ഡി ഐ വൈസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരാഴ്ച കൂടുമ്പോൾ നമുക്ക് ഹെയർ ഫാൾ കുറയ്ക്കാനായിട്ട് നമുക്ക് ഒരു ഡി ഐ വൈ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം കുറച്ച് ചെമ്പരത്തി പൂക്കൾ ഉണ്ടെങ്കിൽ പൂക്കൾ എടുക്കുക. ഞാനിവിടെ പൗഡർ ആണ് എടുക്കുക. ഇവിടെ പൂക്കൾ എനിക്കിവിടെ കിട്ടാറില്ല. അപ്പോൾ ചെമ്പരത്തി പൊടി വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ പൊടി ഒരു സ്പൂൺ എടുക്കുക. പിന്നെ ആലുവേരയുടെ ജ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ആലുവേര ജ്യൂസ് എടുക്കുക. നിങ്ങൾ ചെമ്പരത്തി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ചെമ്പരത്തി അല്ല ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ഞാനിവിടെ പൊടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്, നിങ്ങൾ അതെടുക്കാം. അപ്പോൾ ചെമ്പരത്തി പൂക്കളാണെങ്കിൽ 4-5 എണ്ണം എടുക്കുക. പൊടിയാണെങ്കിൽ 1 സ്പൂൺ എടുക്കുക. ആലുവേര പൊടിയാണിത്, കാണുന്നുണ്ടോ? അപ്പൊ ആലുവേരയുടെ പൊടിയാണ്, ആലുവേരയുടെ പൊടി ഒന്ന് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആലുവേര ജ്യൂസ് 2 സ്പൂൺ എടുക്കുക. ജ്യൂസോ ജെല്ലോ ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ നീം പൗഡറാണിത്. നീം പൗഡർ എന്ന് പറയുമ്പോൾ ആര്യവേപ്പിലയുടെ പൊടിയാണ്, അത് 1 സ്പൂൺ എടുക്കുക. ആര്യവേപ്പില കിട്ടുകയാണെങ്കിൽ 1 കൈപ്പിടി എടുത്തിട്ട് അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് 2 സ്പൂൺ എടുക്കുക. പിന്നെ ഇത് നെല്ലിക്കാപ്പൊടിയാണ്. അപ്പോൾ നെല്ലിക്കാപ്പൊടി 1 സ്പൂൺ എടുക്കുക. നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ 2-3 നെല്ലിക്ക നമ്മൾ കുരു മാറ്റിയിട്ട് മിക്സിയിലിട്ട് ചതച്ചെടുക്കുക. എന്നിട്ട് അത് നമുക്ക് യൂസ് ചെയ്ത് എല്ലാം കൂടിയിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ മുടി കൊഴിച്ചൽ തടയാനായിട്ടും വളരെ നല്ലതാണ്. അപ്പോൾ നല്ലൊരു റെമഡിയാണ്. പിന്നെ ഒരുപാട് പണിയെടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതായത് രാവിലെ മുതൽ രാത്രി വരെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൗസ് വൈഫ്സ് ആണ്, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലികളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ട്രെസ് റിലീഫിന് വളരെ ഉപകാരപ്രദമായിരിക്കും. രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് റിലീഫിനും അതുപോലെ തന്നെ നല്ല ഉറക്കത്തിനും വളരെയധികം സഹായിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ രാത്രി എണ്ണ തേക്കുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് എടുത്തിട്ട് കുറച്ച് ലാവെൻഡർ ഓയിൽ ഇല്ലേ, ഞാൻ കാണിച്ചുതരാം. കുറച്ച് ലാവെൻഡർ ഓയിൽ, നമുക്ക് ലാവെൻഡർ ഓയിൽ എസെൻഷ്യൽ ഓയിലാണ്, ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ലാവെൻഡർ എസെൻഷ്യൽ ഓയിൽ വളരെ നല്ലതാണ് സ്ട്രെസ് റിലീഫിന്. അപ്പോൾ ഇത് ഒരു 2-3 ഡ്രോപ്സ് 2-3 ഡ്രോപ്സ് നമ്മുടെ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തല ഒന്ന് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും. സ്ട്രെസ് റിലീഫിന് വളരെ നല്ലതാണ്. നല്ല മൈൻഡ് നല്ല കാം ആവും അതിൻ്റെ മണം കാരണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡെയിലി നിങ്ങൾക്ക് ചെയ്യാം, യാതൊരു സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഇതും നേച്ചുറൽ ഓയിലാണ്, വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യുമ്പോൾ വളരെ നല്ലതാണ്. ഹെയർ ഗ്രോത്തിനും വളരെ നല്ലതാണ്, സ്കാൽപ്പ് ഇഷ്യൂസിനും എല്ലാം തന്നെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക, സ്ട്രെസ് റിലീഫും കിട്ടും, അതുപോലെ തന്നെ നൈറ്റ് നല്ല ഉറക്കം കിട്ടും. പിന്നെ നമ്മുടെ മുടി നല്ലപോലെ വളരാനായിട്ടും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഉള്ളൊരു എസെൻഷ്യൽ ഓയിലാണ് നമ്മുടെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത്. ഇതും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതും നമുക്ക് ഡെയിലി വൈസിൽ യൂസ് ചെയ്യാം, യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. അതായത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക, അതിൽ 2-3 ഡ്രോപ്സ് അല്ലെങ്കിൽ മാക്സിമം 4 ഡ്രോപ്സ് ചേർക്കുക. റോസ്മേരി ഓയിൽ എസെൻഷ്യൽ ഓയിൽ ചേർത്തിട്ട് ഒന്ന് രാത്രി സമയത്ത് ഒന്ന് ജസ്റ്റ് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും നമ്മുടെ മൈൻഡ് നല്ലപോലെ കാം ചെയ്യും. സ്ട്രെസ് റിലീഫിനും ഇതും നല്ലതാണ്. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും, മുടി പെട്ടെന്ന് നീണ്ടു വളരാനായിട്ട് സഹായിക്കും ഈ റോസ്മേരി ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ തലയിൽ താരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ താരൻ കളയാനായിട്ടുള്ള ഒരു ബെസ്റ്റ് എസെൻഷ്യൽ ഓയിലാണ് നമ്മുടെ ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിൽ. ഇതും അതുപോലെ തന്നെ ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊള്ളിപ്പോവും. വെളിച്ചെണ്ണയോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് എണ്ണയാണെങ്കിലും ടീ ട്രീ ഓയിൽ 2-3 ഡ്രോപ്സ് ചേർത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡാൻഡ്രഫ് പെട്ടെന്ന് കളയാനായിട്ട് സഹായിക്കും. ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ നിങ്ങൾ 21 ഡേയ്സ് 21 ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരാം, 21 ദിവസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി കൊഴിച്ചലിൽ നല്ല മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ മുടി വളരുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇന്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ കെയർ ഈക്വൽ ആയിട്ട് കൊടുക്കണം. നിങ്ങൾ പുറത്ത് അപ്ലൈ ചെയ്യുന്നതും എല്ലാം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ കഴിക്കുന്നതും എല്ലാം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾക്ക് 21 ഡേയ്സിൽ തീർച്ചയായിട്ടും റിസൾട്ട് 100% ഇല്ലെങ്കിൽ 90% എങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാം.
അപ്പൊ ഞാൻ കാരണ്ടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ഐ ലവ് യു ഓൾ.